ഹേയ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹരി അപ്പോൾ പല ടൈപ്പ് പ്രോജക്ട്സ് ചെയ്യുന്ന സമയത്ത് എല്ലാ പ്രോജക്ട്സിനും അത്യാവശ്യമായ ഒരു സാധനമാണ് ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പ്രോജക്റ്റിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി പാക്ക് നമുക്ക് ഉണ്ടായാലേ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ഒരു ബാറ്ററി പാക്ക് നമ്മുടെ സ്പെസിഫിക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ബാറ്ററി പാക്ക് നമ്മൾ എങ്ങനെ ഡിസൈൻ ചെയ്യാം അഥവാ നമ്മൾ ഈ ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കിയാൽ തന്നെ ഇത് എന്തുമാത്രം സമയം ചാർജ് നിൽക്കും ഈ ഒരു ബാറ്ററി പാക്കിനെ ചാർജ് ചെയ്യാനായിട്ട് എത്ര വോൾട്ടും ആംബിയറും ഉള്ള സപ്ലൈ ആണ് നമുക്ക് വേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഒരു മോട്ടറിനെ ഇത്ര മണിക്കൂർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് എത്ര കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ് നമ്മൾ വാങ്ങിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഈ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗായ്സ് ഇപ്പോൾ എനിക്കൊരു ഇലക്ട്രിക് കാർ അല്ലെങ്കിൽ ഇലക്ട്രിക് ബൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 24 വോൾട്ടിൻ്റെ മോട്ടോർ വാങ്ങിച്ചു അപ്പോൾ ഈ ഒരു മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 24 വോൾട്ടിൻ്റെ മോട്ടോർ ആണെങ്കിൽ അത് പ്രവർത്തിക്കാനായിട്ട് 24 വോൾട്ടിൻ്റെ ബാറ്ററി വേണം പക്ഷേ എൻ്റെ കയ്യിലുള്ളത് 12 വോൾട്ടിൻ്റെ രണ്ട് ബാറ്ററിയാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഈ ഒരു മോട്ടോർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാറ്ററി പാക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യും അപ്പോൾ ഈ ഒരു 24 വോൾട്ടിൻ്റെ മോട്ടറിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് 24 വോൾട്ടിൻ്റെ സപ്ലൈയും വേണം എൻ്റെ കയ്യിൽ ആകപ്പാടെ ഉള്ളത് 12 വോൾട്ട് 5 ആമ്പിയർ വരുന്ന രണ്ട് ബാറ്ററിയാണ് ദേ 12 വോൾട്ടും 5 ആമ്പവറും വരുന്ന രണ്ട് ബാറ്ററിയാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ ഈ ബാറ്ററീസ് ഞാൻ ഏത് രീതിയിൽ കണക്ട് ചെയ്യണം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബാറ്ററീസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യേണ്ടത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്തുള്ള പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് ചേഞ്ച് ചെയ്യും പക്ഷേ കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും ഇനി ഈ ബാറ്ററീസ് നമ്മൾ എങ്ങനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുക അതിനുശേഷം ഒരു ബാറ്ററിയുടെ നെഗറ്റീവ് എടുത്ത് നമ്മൾ നെഗറ്റീവ് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുക അടുത്ത ബാറ്ററിയുടെ പോസിറ്റീവ് എടുത്ത് പോസിറ്റീവ് ഔട്ട്പുട്ട് ആയിട്ട് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ ചെയ്യേണ്ടത് ഇപ്പോൾ രണ്ട് ബാറ്ററിയിലെ കേസിലെ കണക്ഷനാണ് നമ്മളിവിടെ പറഞ്ഞത് ഓക്കെ അപ്പോൾ അങ്ങനെയെങ്കിൽ ദാ ഇവിടെ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര വരും രണ്ട് ബാറ്ററീസിൻ്റെ വോൾട്ടേജ് കൂടി ആകുമ്പോൾ 24 വോൾട്ട് വരും സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് തന്നെ വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടാവും കറണ്ട് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും അപ്പോൾ കറണ്ട് എത്ര വരും കറണ്ട് 5 ആമ്പ് അവർ തന്നെ വരും അപ്പോൾ ഗായ്സ് ഇങ്ങനെയാണ് സീരീസ് കണക്ഷൻ ചെയ്യേണ്ടത് സീ ഗായ്സ് ഇപ്പോൾ എനിക്ക് 24 വോൾട്ട് അല്ല എനിക്ക് 48 വോൾട്ട് ആണ് എനിക്ക് മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി കിട്ടേണ്ടത് അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം 12 വോൾട്ടിൻ്റെ 4 ബാറ്ററികൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാവുന്നതാണ് പിന്നെ ഈ ഒരു സീരീസ് കണക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരേ കപ്പാസിറ്റികൾ 5 ആമ്പ് അവർ കപ്പാസിറ്റിയുള്ള ബാറ്ററികളാണ് യൂസ് ചെയ്തത് അപ്പോൾ സീരീസ് കണക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ കപ്പാസിറ്റി വ്യത്യാസമുള്ള ബാറ്ററീസ് യൂസ് ചെയ്യരുത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ചിലപ്പോൾ ഹീറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഹീറ്റായി നശിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗായ്സ് എൻ്റെ കയ്യിൽ ഒരു 6 വോൾട്ടിൻ്റെ മോട്ടോർ ഉണ്ട് അപ്പോൾ ആ മോട്ടറിനെ ഞാനൊരു 6 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് ഒരു മണിക്കൂർ പ്രവർത്തിപ്പിച്ചു കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തു അപ്പോഴത്തേക്കും ബാറ്ററിയുടെ ചാർജ് തീർന്നു പക്ഷേ എനിക്ക് ഈ ഒരു മോട്ടറിനെ 2 മണിക്കൂറും 3 മണിക്കൂറും യൂസ് ചെയ്യണം അങ്ങനെയെങ്കിൽ ഏത് രീതിയിൽ ഞാൻ എൻ്റെ ബാറ്ററി പാക്കിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും ഏത് മെത്തേഡ് ഞാൻ യൂസ് ചെയ്യും അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു 6 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ച് ഈ 6 വോൾട്ടിൻ്റെ മോട്ടറിനെ ഞാൻ 1 മണിക്കൂർ പ്രവർത്തിപ്പിച്ചു അപ്പോഴത്തേക്കും ചാർജ് തീർന്നു അങ്ങനെയെങ്കിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്താൽ എനിക്ക് ഈ മോട്ടറിനെ കൂടുതൽ സമയം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട മെത്തേഡാണ് പാരലൽ കണക്ഷൻ എന്ന് പറയുന്നത് പാരലൽ മെത്തേഡ് എന്ന് പറയുന്നത് അതായത് ബാറ്ററീസ് പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറണ്ടിന് ചേഞ്ച് ഉണ്ടാവും പക്ഷേ വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടാവത്തില്ല വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടാവത്തില്ല ഇവിടെ ഞാൻ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റിയതാണ് അപ്പോൾ കറണ്ടിന് ചേഞ്ച് ഉണ്ടാവും വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടാവത്തില്ല അപ്പോൾ നമുക്കിവിടെ ഒരു ബാറ്ററി കൂടി പാരലായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് എടുത്ത് അടുത്ത ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുക അത് നമ്മുടെ ഔട്ട്പുട്ട് പോസിറ്റീവ് വയറിലേക്ക് കണക്ട് ചെയ്യുക അതിനുശേഷം അടുത്ത ബാറ്ററിയുടെ നെഗറ്റീവ് എടുത്ത് തൊട്ടടുത്ത ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്ത് അവിടെ നിന്ന് ഒരു ഔട്ട്പുട്ട് വയർ എടുക്കുക അത് നമ്മുടെ ഔട്ട്പുട്ട് നെഗറ്റീവായിട്ട് കൺസിഡർ ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് പാരലൽ കണക്ഷൻ ചെയ്യുന്നത് ഇങ്ങനെ പാരലൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ വരുന്ന ഔട്ട്പുട്ട് വോൾട്ടേജ് എത്ര ആയിരിക്കും 6 വോൾട്ട് ആയിരിക്കും കാര്യം എന്ന് പറയുന്നത് വോൾട്ടേജിന് ചേഞ്ച് ഉണ്ടാവുന്നില്ല പാരലൽ കണക്ഷനിൽ പക്ഷേ കറണ്ട് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും കറണ്ട് ചേഞ്ച് ആവും 4 ആമ്പവറാവും രണ്ട് ബാറ്ററീസ് ആകുമ്പോൾ 4 ആമ്പവറാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ നമ്മുടെ 6 വോൾട്ടിൻ്റെ മോട്ടറിനെ തോനെയും സമയം ഉപയോഗിക്കാൻ പറ്റും ഇരട്ടി സമയം ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇതിലും സമയം നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഒരു ബാറ്ററിയോട് പാരലായിട്ട് കണക്ട് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ 6 ആമ്പവർ ആയാലേ
അപ്പൊ ഇതിലും സമയം ഉപയോഗിക്കണമെങ്കിൽ ഒരു ബാറ്ററി കൂടെ പാരലായിട്ട് കണക്ട് ചെയ്താൽ മതിയായിരുന്നു, അപ്പൊ 8 ആമ്പിയർ അവർ ആയേനെ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പാരലൽ കണക്ഷൻ ചെയ്യേണ്ടത്. നിങ്ങളെല്ലാവരും ഫോണിൻ്റെ ചാർജറിനകത്തൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അതിൽ എഴുതിയിട്ടുണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് സമം 5 വോൾട്ട്, ഔട്ട്പുട്ട് കറണ്ട് സമം 2 ആമ്പിയർ എന്ന് എഴുതിയേക്കുന്ന കാണാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ കയ്യിലുള്ള ഒരു ബാറ്ററിയാണ് ഇതെന്ന് പറയുന്നത്. ഇതൊരു 3.7 നോമിനൽ വോൾട്ടേജ് വരുന്ന 3000 mAh ഒരു ബാറ്ററിയാണ് ഇത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വോൾട്ടും എത്ര ആമ്പിയറും ഉള്ള സപ്ലൈ ആണ് എനിക്ക് വേണ്ടത്? നമ്മുടെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 വോൾട്ടും 2 ആമ്പിയറും ഉള്ള സപ്ലൈ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോൺ ചാർജറിൽ. അപ്പോൾ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര വോൾട്ടും എത്ര ആമ്പിയറും വരുന്ന സപ്ലൈ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഞാൻ പറഞ്ഞു 3.7 വോൾട്ടേജും അതുപോലെ തന്നെ 3000 mAh കപ്പാസിറ്റിയും വരുന്ന ബാറ്ററിയാണ് ഇതെന്ന്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ഒരു 3000 mAh ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്യാം, അതായത് 3 ആമ്പവർ ആവും. എന്ന് വെച്ചാൽ 1 ആമ്പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 mAh ആണ്, മില്ലി ആമ്പവർ ആണ്. അപ്പോൾ 3000 mAh എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ആമ്പവർ. അപ്പോൾ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി എന്തുമാത്രം വോൾട്ടേജ് ആവശ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബാറ്ററിയുടെ വോൾട്ടേജ് 3.7 ആണെങ്കിൽ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടുന്ന വോൾട്ടേജ് +1, അതായത് 4.7 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വോൾട്ടേജ് 4.7-ലും കൂടുതലായിട്ട് പോകുന്നത് ബാറ്ററിക്ക് നല്ലതല്ല, അതായത് ഏകദേശം ഒരു 5 വോൾട്ടിൽ കൂടുന്നത് ബാറ്ററിക്ക് നല്ലതല്ല, ബാറ്ററി ഒരുപാട് ഹീറ്റ് ആവും. അതേസമയം 4 വോൾട്ടിൽ താഴുന്നതും നല്ലതല്ല ബാറ്ററിക്ക്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് 4.7 വോൾട്ടേജ് മതി ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി. ഇനി എന്തുമാത്രം കറണ്ട് യൂസ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ ചാർജിങ് കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30% ഓഫ് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ബാറ്ററി ആയിരിക്കും, അതായത് 3 ആമ്പവറിൻ്റെ 30%. അപ്പോൾ 30% എന്ന് പറയുമ്പോൾ 0.3 × 3 ആമ്പവർ സം 0.9 ആമ്പിയർ വരും. അത് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് 1 ആമ്പിയർ എന്ന് എടുക്കാം. 1 ആമ്പിയർ കറണ്ടും 4.7 വോൾട്ടും ഉണ്ടെങ്കിലേ നമ്മുടെ ബാറ്ററിയെ നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യേണ്ട കറണ്ട് 1 ആമ്പിയറും വോൾട്ടേജ് 4.7 വോൾട്ടും. അപ്പോൾ 1 ആമ്പിയറും 4.7 വോൾട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു വാല്യൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുമാത്രം സമയം എടുക്കും? ഇപ്പോൾ ചാർജിങ് ടൈം എന്ന് പറയുന്നത് ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ദി ബാറ്ററി ഡിവൈഡഡ് ബൈ ചാർജിങ് കറണ്ട് ആണ്. അതായത് നമ്മളിവിടെ ടോട്ടൽ കപ്പാസിറ്റി ഓഫ് ബാറ്ററി എന്ന് പറയുന്നത് 3 ആമ്പവർ ആണ്. അപ്പോൾ അതേ ഡിവൈഡഡ് ബൈ എത്ര കറണ്ടാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്, 1 ആമ്പിയർ സമം 3 മണിക്കൂറുകൾ എന്ന് കിട്ടും, 3 അവേഴ്സ് എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ബാറ്ററിയുടെ ചാർജിങ് ടൈം. നമ്മൾ ഈ 1 ആമ്പിയറും 4.7 വോൾട്ടും ഉപയോഗിച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ 3000 mAh ബാറ്ററി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 3 മണിക്കൂർ എടുക്കും നമ്മുടെ ബാറ്ററി ചാർജായി കിട്ടാനായിട്ട്, ഫുൾ ചാർജായി കിട്ടാനായിട്ട്. പക്ഷേ 3 മണിക്കൂർ കൊണ്ട് ഒരിക്കലും നമുക്ക് ഈ ഒരു ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന സപ്ലൈ അതിൽ കറണ്ട് തോനെ ലോസ് ആവുന്നുണ്ട്, അതായത് ഏകദേശം ഒരു 30% ലോസ് ആവുന്നുണ്ട്, ഹീറ്റായിട്ട് ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ലോസ് കൂടി കണക്കിലെടുത്തേ നമുക്ക് ചാർജിങ് ടൈം പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 3 മണിക്കൂർ ആണ് ചാർജിങ് ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വരുന്നതെങ്കിൽ ആ 3 മണിക്കൂറിൻ്റെ 30% കൂടുതൽ വേണ്ടി വരും, അതായത് 3 മണിക്കൂറിൻ്റെ 30% കൂടി അധികം വേണ്ടി വരും നമ്മുടെ ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 മണിക്കൂറിൻ്റെ 30% കൂടി വേണ്ടി വരും. 3 മണിക്കൂറിന് 30% എന്ന് പറയുമ്പോഴത്തേക്കും 0.3 × 3 എന്ന് വരും, അതായത് 0.9 അവേഴ്സ്. അപ്പോൾ 0.9 അവേഴ്സ് കൂടി അധികം വേണ്ടി വരും. അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യാൻ എടുക്കുന്ന ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 3 അവേഴ്സ് + 0.9 അവേഴ്സ്, അതായത് ടോട്ടൽ ഒരു 3.9 അവേഴ്സ് എന്ന് വരും. അതായത് നമുക്കൊരു റൗണ്ട് ചെയ്ത് 4 അവേഴ്സ് എന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ 4 മണിക്കൂർ എടുക്കും നമ്മൾ ഈ കൊടുത്ത വോൾട്ടേജിനും കറണ്ടിനും അനുസരിച്ച് നമ്മുടെ ബാറ്ററി ഫുൾ ചാർജിലേക്ക് എത്താൻ. അപ്പോൾ ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഇലക്ട്രിക് ബൈക്കിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്നൊരു മോട്ടർ വാങ്ങിച്ചു. അപ്പോൾ മോട്ടർ വാങ്ങിക്കാൻ നേരത്തെ അവിടെ കൊടുത്തിരുന്ന സ്പെക്കുകളാണ്, അതായത് മോട്ടർ 24 വാട്ട് പവറും 12 വോൾട്ടിൽ പ്രവർത്തിപ്പിക്കുന്ന മോട്ടറാണെന്നാണ് സ്പെക്കിൽ കൊടുത്തിരുന്നത്. 24 വാട്ട് പവറും 12 വോൾട്ട് സപ്ലൈയിൽ പ്രവർത്തിപ്പിക്കുന്ന മോട്ടറാണെന്നാണ് അതിൽ കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഒരു മോട്ടറിനെ എനിക്ക് എൻ്റെ ഇലക്ട്രിക് ബൈക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂർ എനിക്ക് ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് ഈ മോട്ടർ പ്രവർത്തിപ്പിക്കണം 1 മണിക്കൂർ. അങ്ങനെയെങ്കിൽ ഞാൻ എത്ര കപ്പാസിറ്റി ഉള്ള ബാറ്ററി ഉപയോഗിച്ചാലാണ് ഈ ഒരു മോട്ടറിനെ എൻ്റെ ഇലക്ട്രിക് ബൈക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് 1 മണിക്കൂർ യൂസ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം 12 വോൾട്ടിൻ്റെ മോട്ടറാണെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാനായിട്ട് 12 വോൾട്ടിൻ്റെ ബാറ്ററി മതി. പക്ഷേ എത്ര കപ്പാസിറ്റി ഉള്ള ബാറ്ററി ഉപയോഗിച്ചാലാണ് എനിക്കതിനെ കണ്ടിന്യൂസ് ആയിട്ട് 1 അവർ യൂസ് ചെയ്യാൻ പറ്റുക? അതെങ്ങനെ കണ്ടുപിടിക്കും? സി ഗൈസ്, എൻ്റെ കയ്യിലുള്ളത് ഒരു 24 വാട്ട് 12 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു മോട്ടറാണ്. അപ്പോൾ ഈ ഒരു മോട്ടറിനെ എനിക്ക് 1 മണിക്കൂർ പ്രവർത്തിപ്പിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം.
അല്ലെങ്കിൽ ഇപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂർ ഏതൊരു കേസാണെങ്കിലും ഈ നമ്മൾ ഈ പറയാൻ പോകുന്ന കണ്ടീഷൻ ബാധകമാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇവിടെ 1 അവറിൻ്റെ കേസാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്നൊരു മോട്ടർ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററി ഉപയോഗിച്ചാൽ മതിയാവും. പക്ഷേ എത്ര കപ്പാസിറ്റി ഉള്ള, 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എത്ര കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് അറിയത്തില്ല. അപ്പോൾ 24 വാട്ട് ഉള്ള ഒരു മോട്ടറിനെ 1 അവർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ 24 വാട്ടെ ഗുണം 1 അവർ ഈസിക്കൾ ടു 24 വാട്ട് അവർ പവറുള്ള ഒരു ബാറ്ററി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ 1 അവർ കണ്ടിന്യൂസ് ആയിട്ട് 24 വാട്ടിൻ്റെ ഒരു മോട്ടർ പ്രവർത്തിക്കണമെങ്കിൽ നമ്മൾ 24 വാട്ട് അവർ പവർ വരുന്ന ഒരു സോഴ്സ് ഉപയോഗിക്കണം. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററികളൊന്നും 100% എഫിഷ്യൻ്റ് അല്ല. ഒരു 80% മാത്രമേ ബാറ്ററികൾക്ക് എഫിഷ്യൻസി കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു 75% നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത്രയും വാട്ട് അവർ പവർ മാത്രം പോരാ, കുറച്ചധികം കൂടെ വേണം. ഒരു 1 അവർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു മോട്ടർ പ്രവർത്തിക്കണമെങ്കിൽ കുറച്ചധികം പവറും കൂടെ വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററിയുടെ എഫിഷ്യൻസി നമ്മളിവിടെ കണക്കിലെടുക്കുകയാണ്. ഇപ്പോൾ 24 വാട്ട് അവറിനെ ഡിവൈഡഡ് ബൈ 80% നമ്മൾ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യൂ കിട്ടും, 30 വാട്ട് അവർ നമുക്ക് കിട്ടും, 30 വാട്ട് അവർ. ഇപ്പോൾ ഇത്രയും പവർ ഉണ്ടെങ്കിൽ നമ്മുടെ 24 വാട്ടിൻ്റെ മോട്ടറിനെ 1 അവർ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ നമുക്കറിയേണ്ടത് ബാറ്ററിയുടെ കപ്പാസിറ്റിയാണ്, എത്ര കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നാണ് നമുക്ക് അറിയേണ്ടത്. നമ്മൾ പക്ഷേ പണ്ട് പഠിച്ചിട്ടുണ്ട് പവർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് ഇൻറ്റു കറണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പവർ എത്രയാണെന്ന് നമുക്കറിയാം, നമുക്ക് ആവശ്യമായ പവർ എത്രയാണെന്ന് അറിയാം, 1 മണിക്കൂർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പവർ എത്രയാണെന്ന് അറിയാം. വോൾട്ടേജ് നമ്മൾ എടുക്കാൻ പോകുന്നത് 12 വോൾട്ടിൻ്റെ ബാറ്ററിയാണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഈ ഒരു ഇക്വേഷൻ I=2 എന്ന് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ടിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ 2.5 ആംപ് അവേഴ്സ് എന്ന് വരും. അപ്പോൾ നമ്മുടെ ബാറ്ററിയുടെ കപ്പാസിറ്റി ഈ ഒരു രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ 2.5 ആംപ് അവേഴ്സിൻ്റെ 12 വോൾട്ട് ഉള്ള ഒരു ബാറ്ററി യൂസ് ചെയ്ത് നമുക്ക് 24 വോൾട്ട് ഉള്ള നമ്മുടെ മോട്ടറിനെ 1 അവർ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ബാറ്ററി പാക്ക് നമുക്ക് എത്ര കപ്പാസിറ്റി ഉള്ള ബാറ്ററിയാണ് വേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള വാല്യൂസ് എല്ലാം തന്നെ എക്സാമ്പിൾ ആയിട്ടാണ്, അതായത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള വാല്യൂസ് ആണ് ഇതിൽ യൂസ് ചെയ്തത്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയിൽ മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഈ ഒരു വീഡിയോ ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടവർക്കായിട്ട് ഒരുപാട് നന്ദി. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ആൻറ്റിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.